കട്ടൻ ചായയാണ് സ്ഥിരം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞ് കഴിക്കാന്നില്ല. 80s ആദ്യത്തിൽ പാപ്പിൻശ്ശേരി, കണ്ണൂർ പാപ്പിൻശ്ശേരി വന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ സിനിമാക്കാരൻ്റെ വീട്ടിനാ എനിക്ക് അച്ഛനായിട്ട് പരിചയം. അതെ, വീട്ടിൽ വന്നിട്ടുണ്ട്. AKG ഹോസ്പിറ്റലിൻ്റെ പരിപാടിയായിട്ട് ചില സംഗതികൾ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അച്ഛൻ വന്നിരുന്നു. വീട്ടിൽ വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ആ ഹൈസ്കൂളിൻ്റെ ബാക്കിലൂടെ. അതെ അതെ അതെ, ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ എന്നിട്ട് തിരിച്ച് രവേട്ടൻ പിന്നെ റോഡിലേക്ക്, നമ്മുടെ വീട്ടിലെ റോഡില്ലല്ലോ, തിരിച്ച് നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നു. അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ സ്കൂളാണ്, സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ വളരെ ആവേശത്തോടുകൂടിയും പേടിയോടുകൂടിയാണ്. പേടി ആൺകുട്ടികൾക്ക് സാധാരണ പതിവില്ല, പെൺകുട്ടികൾക്ക് സാധാരണ. നമ്മൾ, ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ 80s സിനിമ കണ്ടു തുടങ്ങുന്നത്. ആ സമയത്ത് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായൊരു ദിവസവും നിമിഷവും ആയത്, കാരണം വെച്ചാൽ അന്ന് ഞാൻ ഈ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിൽ കാണുന്ന ഒരു നടനുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മലയാള സിനിമയിലെ കരിനാഗം എന്നൊക്കെയാണ് അന്ന് പിന്നെ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ രവിസാറിന്റെ ശബ്ദം അനുകരിക്കുന്ന മുമ്പ് പറയുന്നത്, ഈ മലയാള സിനിമയിലെ കരിനാഗം TG രവി, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആ പ്രയോഗം കേട്ടിട്ടുണ്ടല്ലേ. മകനെ നീർക്കോലി എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ TV കണ്ടിട്ടുള്ള സിനിമകള് എല്ലാം പേടിയാവും. അതെ, എന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ലേ പലപ്പോഴും. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആകെ ഈ നസീർ സാറിന്റെ കയ്യിൽ നിന്ന്, മോഹൻലാലിന്റെ കയ്യിൽ നിന്ന്, മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന്, ജയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും കിട്ടുകയും ചെയ്തു. അത് ഇടി വാങ്ങാൻ വേണ്ടി കാശ് ഞാൻ കൊടുത്തു തന്നെയാണ്. കാരണം അത് ഞാനും കൂടി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, അഭിനയിക്കാൻ വേണ്ടിട്ടേ. ഞാൻ അഭിനയിക്കാൻ വേണ്ടി കാശ് മുടക്കി വന്ന ആളാണ്. അത് എന്റെ കാലത്ട്, ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാലത്ത് ചാകര സൂപ്പർ ഹിറ്റ് സിനിമയാണ്. സാമ്പത്തികമായിട്ട് അത് മെച്ചമായിരുന്നു, അതിന് മുമ്പ് രണ്ടെണ്ണം നഷ്ടമായി. ഇത് തിരുവനന്തപുരത്തെ കഥ പറയാം. അല്ല, തിരുവനന്തപുരത്തെ കഥ പൂർത്തിയാക്കിയില്ല. ഏത്? അല്ല, തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിലെ. അതെ, തിരുവനന്തപുരത്ത് സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒരു സൗകര്യത്തിന് വേണ്ടിട്ട് ഒരു ചായ, മറ്റേ കഞ്ഞി കിട്ടാൻ സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. കാരണം ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ചു മടുത്ത് 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 കഞ്ഞി കിട്ടാൻ സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ, ജീവ ഗോപാലകൃഷ്ണൻ മറ്റേ എഴുത്ത് നാടകമൊക്കെ എഴുതുന്ന ആളെ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ആയിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വന്ന് ആകാശവാണി തുടക്കം. അപ്പം ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, കുറച്ച് കഞ്ഞിയാരോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ആ വാന്ന് പറഞ്ഞു. വൈകുന്നേരം ഞാൻ ചെല്ലുമ്പോൾ ഗേറ്റ് വാതിലടച്ചിട്ടുണ്ട്, ബെല്ലടിച്ചു. ബെല്ലടിച്ച സമയത്ത് ഒരു ലേഡി വന്ന്, ജോലിക്കാരിയാണ്, വന്ന് വാല് തുറന്നു. അയ്യോ എന്ന് പറഞ്ഞു വാല്. പിന്നെ വായു പറഞ്ഞില്ല. ദേശീയ അവാർഡിനേക്കാൾ വലിയ പുരസ്കാരം ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ അടുത്തുണ്ടായിട്ടോ? വേറെ ഒന്ന്, അടുത്തോ? ആ, ഈ അടുത്ത കാലത്തുണ്ടായി. ഇങ്ങനെയല്ല അത് സംഗതി. അതായത് മാതൃഭൂമി പേപ്പർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കണത്, അപ്പം കുക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുക്കിംഗ് ഞാൻ തന്നെ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു നല്ല ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് പേപ്പറിൽ വന്നു, TG രവിചേട്ടൻ ഒറ്റയ്ക്കല്ല എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട്. കാരണം വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ പേര് അമ്പിളി എന്നാണ്, മരിച്ചുപോയി എൻ്റെ വൈഫിൻ്റെ പേരാണ്. അങ്ങനെയാണ് അവർ എന്നെ കണക്ട് ചെയ്തത്. ഇത് കണ്ട് ഏതൊരുത്തൻ ഫേസ്ബുക്കിലിട്ടു, എഞ്ചിനീയറും സിനിമാ നടനുമായ TG രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ഹെഡിങ്. ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളായിരുന്നു എൻ്റെ അത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ കണ്ടമാനം കമൻസ് ഇട്ടിട്ടുണ്ട്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചാടി കയറി പറഞ്ഞാലെങ്ങനെ അതിൻ്റെ അകത്ത് അല്ലേ? അപ്പൊ അതിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ, അവര് ഒരുപാട് പേര് ഇവനെ ഈ നാല് തലമുറയിലേക്ക് തെറി പറഞ്ഞിട്ടുള്ള എഴുത്തുകളൊക്കെ അതിൻ്റെ അകത്ത് പലരും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ചിലയിടത്ത് രണ്ട് കമന്റ് ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് സ്ത്രീകളെ കഷ്ടപ്പെടുത്തിയ ആളല്ലേ അനുഭവിക്കട്ടെ. അപ്പൊ നമ്മൾ എനിക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആ കമന്റ് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ച ക്യാരക്ടർ ഇപ്പോഴും എന്റെ മനസ്സിൽ കെട്ടുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞത്.